ഹൈ മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഹിന്ദു അനാലിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 22 ഓഗസ്റ്റ് 2 ന്യൂസ് ആണ്. സോറി, ഓഗസ്റ്റ് 2 ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജി എസ് ടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ എൻഎൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, സെക്ഷൻ 66 ഓഫ് ദി ഐടി ആക്ട്, ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ന്യൂസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾ IAS വിത്ത് മുസ്തഫ എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ വളരെ കുറഞ്ഞ ഫീസിലൊരു PCM പ്രിലിംസ് കം മെയിൻസ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് ജോയിൻ ചെയ്യാൻ ആൾക്കാർ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് GST ബന്ധപ്പെട്ടതാണ്. GST ഏകദേശം റവന്യൂ ഒക്കെ ഹിറ്റ് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്, ഹിറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ GST കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. GST 3, അതുപോലെ തന്നെ പോളിസി ആൻഡ് ഇന്റർവെൻഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, കോൺസ്റ്റന്റ് ബോഡീസ് എന്നുള്ള ടോപ്പിക്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താവുന്നതാണ്. GST എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ടാക്സ് ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡൊമസ്റ്റിക് കൺസംപ്ഷനുള്ള അതിലൊക്കെ സോൾഡ് ചെയ്യുന്ന എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈടാക്കുന്ന ടാക്സ് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഇതിന് മെയിൻ ഫീച്ചേഴ്സ് ആണെന്നതാണ്, സപ്ലൈ സൈഡിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സപ്ലൈ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. മാനുഫാക്ചറിംഗ് ടൈമിലല്ല, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിരിക്കും ഇതിന്റെ ടാക്സ് ഉണ്ടാവുക. എവിടെയാണോ അത് യൂസ് ചെയ്യുന്നത്, കൺസെപ്ഷൻ സമയത്തായിരിക്കും അതിന്റെ ടാക്സ് ഉണ്ടാവുക. അപ്പൊ അതിന് ഡുവൽ GST എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നതിന് അറിയിക്കാം. സെൻട്രലും സ്റ്റേറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്, സിമൾട്ടേനിയസ്ലി GST ഉണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരും പാടാ, ഇൻഡർസ്റ്റേറ്റ് വരികയാണെങ്കിൽ, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് വരുന്ന ട്രേഡ് ആണെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് സപ്ലൈ സൈഡിലാണുള്ളത് ഉള്ളത്, അത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലാണ് വരിക, IGST എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന എപ്പോഴും ഒന്ന് സെൻട്രൽ GST, CGST, SC, SCST, SGST, അതുപോലെ തന്നെ IGST, ഇന്റഗ്രേറ്റഡ് GST എന്നുള്ള രീതിയിലേക്ക് കാണാം. അപ്പൊ തന്നെ ഇതിന്റെ ഈ ഒരു GST റൈറ്റ് മ്യൂച്വലി ഡിസൈഡ് ചെയ്യാ ചെയ്യുക, സ്റ്റേറ്റും സെൻട്രലും കൂടി മ്യൂച്വലി തീരുമാനിക്കുകയാണ് ചെയ്യാന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിന് മറ്റൊരു മൾട്ടിപ്പിൾ റൈറ്റ്സ് ഉണ്ട്. ഏകദേശം എന്ന് പറയുമ്പോൾ 5%, 12%, 16%, 28% തുടങ്ങിയ മൾട്ടിപ്പിൾ റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കാം. ഇതിന്റെ ലെജിസ്ലേറ്റീവ് ബേസിൽ നോക്കുകയാണെങ്കിൽ 2014 എന്ത് കൊണ്ടുവന്നത് ഈ 122-ാമത്തെ അമൻമെന്റ് ബില്ലും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് 2016 ഇത് എന്ത് രാജ്യസഭ അപ്രൂവ് ചെയ്തതോടുകൂടി 101-ാമത്തെ അമൻമെന്റ് ആക്ട് 2016 ഇത് വരുന്നത് അറിഞ്ഞിരിക്കാം. ഇതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ GST അതൊക്കെ കവർ ചെയ്യുന്നുണ്ട്, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സ്റ്റേറ്റ് GST ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാറ്റ്, ലക്ഷറി ടാക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്നതാണ് ഈ GST. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റഡ് GST ആണ് ഇൻഡസ്ട്രിയേറ്റ് ട്രേഡ് കയ്യിലാണ് ഉൾപ്പെടുന്നത്, ഇന്റഗ്രേറ്റഡ് GST ആയിരിക്കും ഉൾപ്പെടുത്തുക. പിന്നെ പോലെ അതിലൊരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 246A ഉണ്ട്. അപ്പൊ തന്നെ സ്റ്റേറ്റ്സ് ഹാവ് ദ പവർ ടു ടാക്സ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ളതാണ് അതിൽ ആർട്ടിക്കിൾ വരുന്ന അറിയിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഒരു GST കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, Article 279A പ്രകാരം പ്രസിഡന്റ് ആണ് അത് ഫോം ചെയ്ത് GST കൗൺസിൽ എന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ ചെയർമാൻ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, GST ഗവൺ ചെയ്യാൻ വേണ്ടിയാണ് ചെയർമാൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മിനിസ്റ്റേഴ്സ് നോമിനേറ്റ് ചെയ്യുന്നത്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൽ സെൻട്രലിലെ വോട്ടിംഗ് പവർ എത്രയാണ്, 1/3 ആണ് സെൻട്രലിലെ വോട്ടിംഗ് പവർ, സ്റ്റേറ്റ്സുകൾക്ക് 2/3 വോട്ടിംഗ് പവർ ഉണ്ട് ടോട്ടൽ വോട്ടിംഗ് പവറിൽ എന്ന് അറിഞ്ഞിരിക്കുക. ഒരു ഡിസിഷൻ മെജോറിറ്റി എന്ന് പറയുന്നത് 2/4 എന്ത് ചെയ്യണം, മെജോറിറ്റി ഉണ്ടായാലേ പാസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3/4 മെജോറിറ്റി, അപ്പൊ 3/4 മെജോറിറ്റി കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ 1/3 സെൻട്രലിന്റെ 1/3 കിട്ടുന്ന നിർബന്ധമായിരിക്കും. അപ്പൊ സെൻട്രലിന് അവിടെ ഒരു എഫക്റ്റീവ് വീറ്റോ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഒരു എഫക്റ്റീവ് വീറ്റോ ആർക്കുണ്ട്, സെൻട്രലിനുണ്ട്. സെൻട്രൽ മാത്രം തീരുമാനിച്ചാൽ നടപ്പിലാവില്ല, പക്ഷേ സെൻട്രൽ തീരുമാനിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു നിയമം പാസ്സാവില്ല. 2/3 കിട്ടുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, 3/4 വരില്ല എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഇതിന്റെ റിഫോംസ് എന്തൊക്കെയാണ് GST കൊണ്ടുവന്നത്, എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ നാഷണൽ മാർക്കറ്റ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് സെയിൽസിനൊക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മിറ്റിഗേഷൻ കാസ്കേഡിംഗ് എഫക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ടാക്സേഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രലും സ്റ്റേറ്റും ഈടാക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ടാക്സ് ബേർൺ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ ബെനിഫിറ്റുകളായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ മേക്കിംഗ് ഇന്ത്യ പ്രൊഡക്ട്സ് എന്താണ് കൂടുതൽ കോമ്പറ്റീവ് ആകാൻ പറ്റും. ടാക്സി കുറഞ്ഞ ടാക്സും അതുപോലെ തന്നെ ഈസി ആയിട്ട് ടാക്സ് പേ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കൂടുതൽ കോമ്പറ്റീവ് ആവും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ എന്തായിരിക്കും, ഈസി ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, പല ലെവലിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഗവൺമെന്റിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ എക്കോണമിക് അഡ്വാൻറ്റേജ് ഉണ്ട്. എക്കോണമിക് ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. അതേപോലെ തന്നെ കൺസ്യൂമറിന് അഡ്വാൻറ്റേജ് ഉണ്ട്, സ്റ്റേറ്റ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും. അപ്പൊ ഗവൺമെന്റിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഒന്ന് യൂണിഫൈഡ് കോമൺ മാർക്കറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ, ടാക്സസ് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും.
ടാക്സ് കംപ്ലയൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കൂടുതൽ നല്ല കറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ സെറ്റപ്പ് ആകുമ്പോൾ. അപ്പൊ അതിന് ടാക്സ് ഇവേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കറേജ് ചെയ്യാനൊക്കെ പറ്റും. അതിനകത്ത് ഓവറോൾ എക്കോണമിക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്ന്, സെർട്ടനിറ്റി, ബ്രിങ് അബൌട്ട് സെർട്ടനിറ്റി. ഓക്കെ, അപ്പൊ കറക്റ്റ് ടാക്സ് പേയേഴ്സ് റീഫണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് തന്നെ ഒരു റിട്ടേണും കോമൺ ടാക്സ് ബേസും എല്ലാം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ സെർട്ടനിറ്റി ഒഴിവാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിന് അതിന്റെ ഭാഗമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിനൊക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അൾട്ടിമേറ്റ്ലി ഇറ്റ് വില ഹെൽപ്പ് ദ പോവർട്ടി ഇറാഡിക്കേഷൻ ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതേ സമയത്ത് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? അതൊരു ബെനിഫിറ്റ് ഉണ്ട്, സിമ്പിൾ ടാക്സ് റെജീമാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് ഒഴിവാക്കാൻ പറ്റും, ഡബിൾ ടാക്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ, കൂടുതൽ പ്രോഡക്റ്റുകൾ കോമ്പറ്റീറ്റീവ് ആവുന്നുണ്ട്, സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ആണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആർക്കുണ്ട്, നമ്മുടെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസിനുള്ള ബെനിഫിറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക, ജി എസ് ടി വന്നതുകൊണ്ട്. ഇപ്പൊ ജി എസ് ടി, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ്? ഒന്ന്, ട്രാൻസ്പെറന്റ് പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക, പ്രൈസ് റിഡക്ഷൻ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട്, പ്രോവർട്ടി ഇറാഡിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനൊക്കെ എക്സ്പ്ലനേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാം. എന്നാൽ സ്റ്റേറ്റ്സിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ടാക്സ് ബേസ് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എക്കണോമിക്കലി എംപവർമെന്റ് സാധ്യമാവുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും, അപ്പൊ അതിനെ കംപ്ലയിൻസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നതാണ്. ഓക്കെ, അതൊക്കെയാണ് പ്രത്യേകത. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ജി എസ് ടി എക്സെപ്ഷൻ കൊടുത്തിരുന്നു, ജി എസ് ടിയിൽ ഉൾപ്പെടുത്താതെ. നിങ്ങൾ ഇപ്പൊ പത്രത്തിലൊക്കെ വായിക്കുന്നതായിരിക്കും പെട്രോളിയം ജി എസ് ടിയിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ന്യൂസാണ്. അപ്പൊ അത്തരത്തിൽ ജി എസ് ടിയിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, കസ്റ്റംസ് ഡ്യൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വിൽ ബി സ്റ്റിൽ കളക്ടഡ് അലോങ് ദ ജി എസ് ടിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഐ ജി എസ് ടിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടിയും ലെവി ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പെട്രോളിയം ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ് എന്താണ് കറന്റ് ഇതിന്ന് എക്സെപ്റ്റഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി ഓൺ ലിക്വറ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇലക്ട്രിസിറ്റി ടാക്സ് എന്താണ് ഇതിന് എക്സെപ്റ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഒന്ന്, കസ്റ്റംസ് ഡ്യൂട്ടി ഇതിന്റെ കൂടെ ഇത് കൂടാതെയും ചെയ്യുന്നുണ്ട്, പിന്നെ പെട്രോളിയം ഒന്ന്, ടൊബാക്കോ രണ്ട്, അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി ലിക്വറ് മൂന്ന്, സ്റ്റാമ്പ് നാല്, ഇലക്ട്രിസിറ്റി അഞ്ച് ഏരിയകൾ പ്ലസ് കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനെ ആറ് ഏരിയകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് എക്സെപ്ഷൻ ഉണ്ട് അറിഞ്ഞിരിക്കുക. ചലഞ്ചസ് ഒക്കെ എന്താണ്, അപ്പൊ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ജി എസ് ടിയും ഇൻപുട്സ് ക്രെഡിറ്റ് കനോട്ട് ബി ക്രോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കാരണം അത് സപ്ലൈ സൈഡിലാണുള്ളത് ടാക്സ് ഈടാക്കുന്നത്, അതുകൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ ലോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ റൈറ്റ് ഓഫ് ടാക്സ് കോമ്പൻസേഷൻ ആണ് വരുന്നത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റെഡ്യൂസ് ദ ഫിസിക്കൽ ഓട്ടോണമി സ്റ്റേറ്റ്സിന്റെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക്സും കുറച്ച് കൺസേൺസ്, ഇൻഷുറൻസ് കമ്പനീസ് കൺസേൺസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷണൽ സെസ് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ലഭിച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അതൊക്കെ എന്തായിട്ട് ഒന്ന് വിഷയമായിട്ട് പറയാൻ പറ്റും. ഇതിന്റെ കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരു കറക്റ്റ് സ്റ്റെപ്പ് ആണ് ഇതിലേക്കുള്ള, ഒരു ഇൻഫോർമലിൽ നിന്ന് നമ്മൾ ഫോർമൽ എക്കോണമി ആക്കുന്നതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ജി എസ് ടി എന്ന് പറയാൻ പറ്റും. മറ്റേ നെൽസ എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു, ഇവിടെ പോലീസ് എന്ത് ചെയ്യണം, അവരുടെ ലീഗൽ എയ്ഡ് ഇൻഫോർമേഷൻ കറക്റ്റ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള നെൽസ ആക്ടിന്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞിരുന്നു സുപ്രീം കോടതി. അപ്പൊ നെൽസ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആർട്ടിക്കൽ 39 വരുന്ന ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ബന്ധപ്പെട്ടും. ജി എസ് ടൂല്, ജുഡീഷ്യറി, സോഷ്യൽ എംപവർമെന്റ്, ഗവൺമെന്റ് പോലീസ് ഇന്റർവെൻഷൻ ടോപ്പിക്കിലും ഉൾപ്പെടുത്താൻ പറ്റും. ഫ്രീ ലീഗൽ എയ്ഡ് സർവീസ് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ദി സിവിൽ, ക്രിമിനൽ ആൻഡ് റവന്യൂ കോഡ്സ്, ട്രൈബ്യൂണൽ, എനി അതോറിറ്റിയിലേക്ക് എന്ത് ചെയ്യാണ്, കോസ്റ്റ് ജുഡീഷ്യൽ കാര്യങ്ങളൊക്കെ ഫ്രീ ലീഗൽ സർവീസ് കൊടുക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ നെൽസ ആക്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഈ ഒരു ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഫ്രീ ലീഗൽ എയ്ഡ് അഡ്വൈസ് ചെയ്യാൻ പവർ കൊടുക്കുക, അതുപോലെ തന്നെ ലീഗൽ അവയർനെസ് ഉണ്ടാക്കുക, ലോകാദാലത്ത് ഓർഗനൈസ് ചെയ്യുക, സെറ്റിൽമെന്റ് ഉണ്ടാക്കുക, എങ്ങനെയൊക്കെ എ ഡി ആർ, നമ്മൾ അൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, ആർബിട്രേഷൻ, കൺസിലിയേഷൻ, ജുഡീഷ്യൽ സെറ്റിൽമെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ലോകാദാലത്ത് മീഡിയേഷൻ, ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്യുക, അൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഉദ്ദേശം ഇതിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വിക്ടിംസിനൊക്കെ എന്ത് ചെയ്യുക, കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. ആർക്കൊക്കെ ആയിരിക്കും ഇത് എലിജിബിൾ ആയിരിക്കുക ഫ്രീ ലീഗൽ എയ്ഡ് സർവീസ്? ഒന്ന്, വിമൺ ആൻഡ് ചിൽഡ്രൻ, പേഴ്സൺ ഡിസബിലിറ്റി, മെമ്പർ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ്, ഇൻഡസ്ട്രിയൽ വർക്ക്മാൻ, പേഴ്സൺസ് ഓഫ് കസ്റ്റഡി, വിക്ടിം ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ, എത്നിക് കാസ്റ്റ് വയലൻസ് ഒക്കെ, അതുപോലെ വിക്ടിം ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പേഴ്സൺസ് വിത്ത് ആനുവൽ ഇൻകം ലെസ് ദാൻ 1 lakh. ഓക്കെ, അപ്പൊ അത്ര ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഏകദേശം പ്രധാനപ്പെട്ട പൂർ സെക്ഷൻ നമ്മൾ പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസും. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നാഷണൽ ലെവലാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ, അവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് സ്റ്റേറ്റ് ഹൈക്കോർട്ട് ആയിരിക്കും ഇതിന്റെ ഹെഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, സ്റ്റേറ്റ് ഹൈക്കോർട്ട് ആയിരിക്കും ഈ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിന്റെ ഹെഡ് എന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആരായിരിക്കും, പാട്രൺ ചീഫ് ആയിരിക്കും, പാട്രൺ ചീഫ് ആണ്. അതിന് ഒരു സെർവിംഗ് അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കും എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ടുണ്ടാവുക. മാറിപ്പോയത് സി ജി ഐ, അതോ നമ്മളുടെ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് പാട്രൺ ഇൻ ചീഫും മറ്റൊരാൾ, ഒന്നെങ്കിൽ റിട്ടയർഡോ അല്ലെങ്കിൽ സെർവിംഗ് ആയിട്ടുള്ള മറ്റൊരു ജഡ്ജോ ആയിരിക്കും എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിരിക്കും. അത് സ്റ്റേറ്റിൽ സെൻട്രലോ അങ്ങനെ തന്നെയാണ് ഞാൻ പറയാം. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കും അതിന്റെ എക്സ് ഓഫീഷ്യൽ ചെയർമാൻ എന്ന് അറിഞ്ഞിരിക്കുക.
അപ്പൊ അത് താലൂക്ക് സബ് ഡിവിഷൻ ലെവലിൽ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സീനിയർ സിവിൽ ജഡ്ജ് ആയിരിക്കും. പിന്നെ ഹൈക്കോർട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്, സുപ്രീം കോടതിയിൽ എന്തുണ്ട്, സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ലീഗൽ സർവീസ് അതോറിറ്റി കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റും സെൻട്രൽ ലെവലിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നെൽസ വർക്ക് ചെയ്യുന്നത്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി നെൽസ എന്ന് പറയും. അത് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്, ഓക്കെ, ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 പ്രകാരം വന്നതാണ്. ഓക്കെ, അത് ഫോഴ്സിലേക്ക് 1995 അറിഞ്ഞിരിക്കാം. ഇതിന്റെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പാട്രണിൻ ചീഫ് ആണ്, പാട്രണിൻ ചീഫ് ആണ്, ചെയർമാൻ ആണ് ചിന്തിച്ചു പോരുത്, ചീഫ് സി ജി ഐ ഓഫ് എന്താണ് എന്തായിരിക്കും, പാട്രണിൻ ചീഫ് ആണ്. സെക്കൻഡ് സീനിയർ മോസ്റ്റ് ജഡ്ജ് ആണ് എന്ത് ചെയ്ത് സുപ്രീം കോടതിയിലെ സെക്കൻഡ് സീനിയർ മോസ്റ്റ് ജഡ്ജ് ആണ് ആരായിട്ട് വരുന്നത്, ഇന്നലെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ട് വരുന്നത് അറിഞ്ഞിരിക്കുക. പല ക്വസ്റ്റ്യനിലും കാണാറുണ്ട്. പിന്നെ ആർട്ടിക്കൽ 39 പറയുന്ന എന്താണ്, 39A പറയുന്നുണ്ട് എന്താണ് ഫ്രീ ലീഗലി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അമെന്റ്മെന്റ് പ്രകാരം ചെറുതാണ്, ഓക്കെ, 42nd അമെന്റ് പ്രകാരം. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ 16 എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പൂർണ്ണം എന്ത് ചെയ്യണം, ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. SCJ 6 ആർട്ടിക്കിൾ 39A വരുന്നുണ്ട്, ഒന്നെങ്കിൽ കൺക്ലൂഷനിലോ ഇൻട്രൊഡക്ഷനിലോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് തൊട്ട് ന്യൂസ് ഉണ്ടായിരുന്നു അറിഞ്ഞിരിക്കാം. ഓക്കെ, GM സോയ് സീഡ്സ് ഒക്കെ ഞാൻ ഈ ഒരു പോൾട്രി ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ചിന്തിച്ചിരുന്നു. അപ്പൊ അതുപോലെ വന്നിട്ട് എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് GM ക്രോപ്സ് എന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതായിരിക്കും. അത് GS 3 ബയോടെക്നോളജി ഫുഡ് സെക്യൂരിറ്റി ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റീസെന്റ് ഫുഡ് സേഫ്റ്റി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1% എന്ത് ത്രഷോൾഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് വെച്ചിരുന്നു ഫുഡ് ഇമ്പോർട്ടിൽ, ഫുഡ് ക്രോപ്സ് ഇമ്പോർട്ടിൽ. അതിന്റെ കീ പോയിന്റ്സ് അറിഞ്ഞിരിക്കേണ്ട, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ ലിവിംഗ് ഓർഗാനിസം ഹൂസ് ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാസ് ബീൻ ആർട്ടിഫിഷ്യലി മാനിപ്പുലേറ്റ് ചെയ്യാം. ഓക്കെ, ലബോറട്ടറിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്താന്ന് പറയും. അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, ഈ ലിവിംഗ് ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക, റെസിസ്റ്റൻസ് കൂട്ടുക, അത്ര കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാന്റിലും അനിമലിലും ബാക്ടീരിയയിലൊക്കെ എന്ത് ചെയ്യാം, അതിന്റെ കോമ്പിനേഷനിലൊക്കെ അത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, വൈറസ് ജീൻസിലൊക്കെ ചെയ്യാറുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഇതിന്റെ അപ്പൊ അതാണ് GM ക്രോപ്പ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് ഓക്കെ ജനറ്റിക്കലി ആർട്ടിഫിഷ്യലി ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ എല്ലാ കൊമേഴ്ഷ്യൽ യൂസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എല്ലാം ബാൻഡ് ആണ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക. ആകെ ഒരൊറ്റ ജനറ്റിക്കലി GM ക്രോപ്സ് മാത്രം ഇന്ത്യയിൽ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ, അതേതാണ്, കോട്ടൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. BT കോട്ടൺ മാത്രമാണ് ഇന്ത്യയിൽ അപ്രൂവ് ചെയ്തിട്ടുള്ളത് അറിഞ്ഞിരിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, BT കോട്ടണാണ് ഓൺലി ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ദാറ്റ് ഈസ് അലോഡ് ഇൻ ഇന്ത്യ. അതും പക്ഷേ ഫുഡ് ക്രോപ്പിൽ ഒന്നും ഇതില്ല, ഇതുവരെ അലോ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക. അത് എന്ത് ചെയ്യുന്നുണ്ട്, പിങ്ക് ബോൾ വോമൻ എതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ BT ബ്രിഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ DMH 11 മസ്റ്റാർഡ് എന്നുള്ളതുകൊണ്ട് ഇതിന് എന്തില്ല, അതുവരെ പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇതിന്റെ ലീഗൽ പ്രൊസീഷൻസ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുക, ഇത് തീരുമാനിക്കുക. കൊമേഴ്ഷ്യൽ റിലീസ് ഓഫ് ദി GM ക്രോപ്സ് തീരുമാനിക്കുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാരെയും ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ, ഇതല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 വരെ അറസ്റ്റ് പണിഷ്മെന്റ് ഒക്കെ കിട്ടാറുണ്ട്. 1 lakh വരെയൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, ഏത് ആക്ട് പ്രകാരം, MUM പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം. ഓക്കെ, ഇമ്പോർട്ടഡ് ക്രോപ്സ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ആരാ ചെയ്യുന്നത്, GMO ഇമ്പോർട്ടഡ് ക്രോപ്സ് റെഗുലേറ്റ് ചെയ്ത് ഇനീഷ്യലി ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ആയിരിക്കും അത് ചെയ്യാന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ FCCB ആണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഈ ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട്, എനാക്ട്മെന്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ഓഫ് സെനഡ് ആക്ട് പ്രകാരം 2006 പ്രകാരം FSSA ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, ഇമ്പോർട്ടഡ് ഗുഡ്സിൽ എത്രത്തോളം പറ്റുന്നത്, അതുകൊണ്ടാണ് 1% പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നു സെക്ഷൻ 66A ബന്ധപ്പെട്ട്. ഓക്കെ, അത് ജസ്റ്റ് അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. അത് സെക്ഷൻ 66A എന്നുള്ളത് IT ആക്ട് ആണ്. GS 2 ജുഡീഷ്യറി ഭാഗമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ജഡ്ജ്മെന്റ് ആൻഡ് കേസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റും. സുപ്രീം കോടതി പറഞ്ഞിരുന്നു സെൻട്രൽ നോട്ടീസ് സെക്ഷൻ 66A ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി വാസ് സ്ക്രാപ്ഡ്. ഓക്കെ, ഓൾറെഡി മുംബൈ സ്ക്രാപ്പ് ചെയ്താണ്, ഏത് ആക്ട് പ്രകാരം, ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വയലേഷൻ ഓഫ് ദി ഫ്രീ സ്പീച്ചിന് വയലേഷൻ ആയിരുന്നു 2015 പ്രഖ്യാപിച്ചതാണ്. ശ്രേയ സിംഗിൾ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കേസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, IT ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ലീഗൽ റെക്കഗ്നീഷൻ കൊടുക്കുന്നത്, ഈ ട്രാൻസാക്ഷൻ ഒക്കെ ഇ കൊമേഴ്സ് നടക്കും. അപ്പൊ എന്താണ് ഇതിൽ പറയുന്ന കീ പോയിന്റ് എന്തൊക്കെയാണ്, ഒന്ന് സെക്ഷൻ 66A പറയുന്നത് എംപവേർഡ് ദ പോലീസ് എന്ത് ചെയ്യാൻ പറ്റും, ടു മേക്ക് ദ അറസ്റ്റ് ഓവർ ദ നോട്ട് പോലീസ്മാൻ ഇൻ ടേംസ് ഓഫ് ദർ സബ്സ്റ്റൻസി ഡിസ്ക്രിപ്ഷൻ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ഒഫൻസിങ് അഥവാ നമ്മുടെ ഒരു ഇൻകൺവീനിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു. അഥവാ പണിഷ്മെന്റ് ഫോർ സെൻഡിങ് മെസ്സേജ് ത്രൂ എ കമ്പ്യൂട്ടർ ഓർ എനി അതർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ലൈക്ക് മൊബൈൽ ആവട്ടെ ടാബ്ലറ്റ് ആവട്ടെ, എന്തിനാണ് മാക്സിമം ഓഫ് ദി 3 ഇയർ ജയിൽ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇതിലൂടെ
സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മെനസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യാനും ജയിലിടാനൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഇഷ്യൂസ് എന്താണ്, ഒരു അൺഡിഫൈൻഡ് ആക്ഷൻ ആണ്, കറക്റ്റ് എന്ത് ചെയ്യുന്നില്ല. ഒന്ന് ആർട്ടിക്കിൾ 19 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്രീ സ്പീച്ച് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, അതിനെ ലംഘിക്കുന്നതാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ആണ്, ഓക്കെ, കാരണം ഈ ഒരു ഇത് ഒഫൻസീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതെന്തായിരിക്കും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള എന്താണ്, അത് സബ്ജക്റ്റീവ് ആണ് ചില സമയത്തും. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസും ബയാസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അപ്പൊ തന്നെ എന്തില്ല, പ്രൊസീജിയർ സേഫ് ഗാർഡ് ഒന്നില്ല, അതില്ല എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, മറ്റുള്ള ലോ പ്രകാരമുള്ള അതിന്റെയൊക്കെ ഭാഗമായിട്ട് കോടതി എന്ത് ചെയ്തു, ഇത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. പക്ഷെ രണ്ട് കാര്യങ്ങൾ അവിടെ വെച്ചു, 69A അതുപോലെ തന്നെ 79 IT ഓഫ് ആക്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, അവിടെ അത് വാലിഡ് ആണെന്ന് പറഞ്ഞു. 69A പറയുന്നത് എന്താണ്, പബ്ലിക് ആക്സസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഫർമേഷനിലേക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് പ്രകാരം നമ്മള് മൊബൈൽ ആപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ചൈനീസ് മൊബൈൽ ആപ്പുകളൊക്കെ നമ്മൾ ബാൻ ചെയ്ത് 69A ഉപയോഗിച്ചിട്ടാണ്. സെക്ഷൻ 79 ആണെങ്കിൽ പ്രൊവൈഡ് ഫോർ ദ എക്സംഷൻ ഓഫ് ഫ്രം ദ ലയബിലിറ്റി ഓഫ് ദി ഇന്റർമീഡിയറി, ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും വാലിഡ് ആണ്. അതേസമയത്ത് 66A എന്താണ് ഇൻവാലിഡ് ആക്കി എന്ന് അറിഞ്ഞിരിക്കാം. ഇത് പലപ്പോഴും എന്താണ് ഫണ്ടമെന്റൽസിന് എതിരായിരിക്കും, ആർട്ടിക്കൽ 19, 21 എന്താണ് എതിരായിട്ട് പറയാൻ പറ്റും. അതുപോലെ റൈറ്റ് നോ എന്നുള്ള എന്താണ് ഇതിന്റെ റൈറ്റ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഫോർവേഡ് കൊടുക്കുക, അൺകോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോ ഉണ്ടാക്കുന്ന എന്താണ് ഒരു വേസ്റ്റേജ് ഓഫ് പബ്ലിക് മണി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ലിസ്റ്റുള്ള രീതിയിൽ കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ലക്ഷദ്വീപ് ബന്ധപ്പെട്ട ന്യൂസ് ധാരാളം ഉണ്ടായിരുന്നു. GS 2 GS 3 ഗവൺമെന്റ് പോളിസി ഇന്റർവെൻഷൻ ഇൻഫ്രാസ്ട്രക്ചർ ന്യൂസ് എന്ത് ചെയ്യാൻ പറ്റും വരുത്താൻ പറ്റുന്ന അറിഞ്ഞിരിക്കാം. ഇപ്പൊ റീസെന്റ് ഇഷ്യൂസ് ഉണ്ടാകാൻ കാരണം ലക്ഷദ്വീപ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ 2001 പാസ്സാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി, ക്രിയേഷൻ ഓഫ് ദി ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ. അപ്പൊ അത് പറഞ്ഞാൽ എന്താണ്, ഒരു ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ 50 ഗവൺമെന്റ് ഐഡന്റിഫൈഡ് ആസ് ദ അഡ്മിനിസ്ട്രേറ്റർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്ലാനിംഗ് ആൻഡ് ദ ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂട്ടുകൾ അധികാരം കൊടുക്കുന്നതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ കണ്ടോൺമെന്റ് ഏരിയ മാത്രമേ എക്സ്പെക്ടുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. അതിൽ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് തന്നെ കറക്റ്റ് ഡിഫൈൻ ചെയ്യുന്നില്ല. ആക്ട് ഓഫ് കാരിങ് ഔട്ട് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് മൈനിങ് കോറിങ് ആൻഡ് അതർ ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് നമുക്ക് എന്ത് ചെയ്യാറ് ഡെവലപ്മെന്റ് എന്നുള്ള ഡിഫൈൻ ചെയ്യുന്ന, അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്ന അറിഞ്ഞിരിക്കാം. അതിൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ സോൺ ചേഞ്ച് ചെയ്യാനൊക്കെ ഫീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പെനാൾട്ടീസ് ഉണ്ട്, ഇംപ്രിച്ച്മെന്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് അറിഞ്ഞിരിക്കുക. അതിന്റെ ലംഘിച്ചു കഴിഞ്ഞാൽ പീപ്പിൾസ് കൺസേൺ നമുക്ക് ഇമ്പോർട്ടന്റ്, റിയൽ എസ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ആണ് ഇതിലുള്ളതെന്നാണ് പറയുന്നത്. പലപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി, അവിടെ 94.8% എന്താണ് 2018 സെൻസസ് പ്രകാരം ST കാറ്റഗറി ആണ് ST ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ ഫോസിബിൾ ആയിട്ട് എന്ത് ചെയ്യാണ് എവിക്ഷന് സാധ്യത എന്നുള്ളതാണ് ജനങ്ങൾ ഭയക്കുന്നത്. ഓക്കെ, റിഗാർഡ്ലെസ് ഓഫ് ദി വെല്ല് നോക്കാൻ എന്ത് ചെയ്യാൻ അവരുടെ ജനങ്ങളെ പുറത്താക്കാൻ റിലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവരുടെ ഡിസ്ട്രക്ഷൻ, കൾച്ചറിനെ ഡിസ്ട്രക്ഷൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓൾറെഡി ഒരു എത്നിക് കൾച്ചറുള്ള ടീമാണ്, അവരെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിസ്ട്രക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ എക്കോളജിക്കൽ കൺസേൺ ഉണ്ട്, ഓക്കെ, എക്കോളജിക്കലി സസ്റ്റൈനബിൾ ഒരു വൾണറബിൾ ആയിട്ടുള്ള റീജിയൻ ആണ്, അപ്പൊ അതിനെ ധാരാളം കൺസേൺസ് അവിടെ നേരിടുന്നത് കോറൽ ഐലാൻഡ് ആണ്. ഇപ്പൊ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഏകദേശം 32 square kilometers ഉള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി കൺട്രോൾ ആണ്, സെൻട്രലിന്റെ കൺട്രോൾ ആണെന്ന് അറിഞ്ഞിരിക്കുക. 3 main groups ഓഫ് ഐലാൻഡ് ആണ് അവിടെ ഉള്ളത്, അമിനിദ്വീപ്, ലാക്കദ്വീപ്, മിനിക്കോയ് എന്നുള്ള രീതിയിലാണ്. അമിനിദ്വീപാണ് നോർത്തേ മോസ്റ്റിൽ വരുന്നത്, അത് സ്ഥലത്ത് മിനിക്കോയ് ആണ് സൗത്തേ മോസ്റ്റിൽ വരുന്നത് അറിഞ്ഞിരിക്കാം. കോറൽ ആണ് ഒറിജിൻ, ഓക്കെ, ഫ്രിഞ്ചിങ് ക്രീഫ് അതിനെ ചുറ്റും കാണാൻ പറ്റും. ഓക്കെ, കോറൽ ക്യാപിറ്റലിലെ കവരത്തിയാണ്. പിച്ചി ഐലാൻഡ് ഉണ്ട് അവിടെ, എന്താണ് ഒരു ബേർഡ് സാങ്ച്വറി ആണെന്ന് അറിഞ്ഞിരിക്കാം. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 93% എന്താണ് മുസ്ലിംസ് ആണ്. അതിൽ തന്നെ എന്താണ് ഷാഫി സ്കൂൾ ഓഫ് സുന്നി സെക്ടറാണ് വരുന്നത് അറിഞ്ഞിരിക്കുക. മലയാളമാണ് അവിടെ ഉപയോഗിക്കുന്നത്, എക്സെപ്റ്റ് മിനിക്കോയ്. മിനിക്കോയ് അല്ലാത്തവർക്കൊക്കെ എന്താണ് മലയാളമാണ് ഉപയോഗിക്കുന്നത്, അവിടെ മാത്രം മഹൽ എന്നുള്ള ഒരു ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് അറിഞ്ഞിരിക്കാം. ദിവേഹി സ്ക്രിപ്റ്റിൽ വരുന്നത്, ഓക്കെ, മാലിദ്വീപ്സിലൊക്കെ സ്പോക്ക് ചെയ്യുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഇൻഡിജിനിയസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾ ട്രൈബ്സ് ആണ്, പ്രത്യേകം അറിഞ്ഞിരിക്കണത് ST ആണ്, ഷെഡ്യൂൾ ട്രൈബ്സ് ആണ്, അല്ലാതെ എന്തല്ല, ഷെഡ്യൂൾ കാസ്റ്റ് അല്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫിഷിങ്ങും കോക്കനട്ട് കൾട്ടിവേഷനും ഒക്കെ ആണ്, കയർ ഫാക്ടറിയും ഒക്കെ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ അതിന് ഓർഗാനിക് അഗ്രികൾച്ചർ ഏരിയ ആയിട്ട് എന്ത് റീസെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർഗാനിക് അഗ്രികൾച്ചർ ഏരിയ ആയിട്ട് പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം പ്രകാരം അതിന്റെ ലക്ഷദ്വീപിനെ ഓർഗാനിക് അഗ്രികൾച്ചർ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് ലക്ഷദ്വീപിന്റെ മാപ്പ്. അപ്പൊ ഏകദേശം കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിന് അടുത്താണുള്ളത്, കേരളത്തിന് അടുത്താണ്, കൊച്ചി എന്നാണ് മെയിൻ ആയിട്ട് ഷിപ്പിംഗ് ഉള്ളതാണ്, കോഴിക്കോടൊന്നും ഉണ്ട്. അപ്പൊ ഏറ്റവും നോർത്തിൽ വരുന്നതാണ്, എന്റെ സൗത്തിലാണ് മിനിക്കോയ് വരുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, മിനിക്കോയ് വരുന്നത് തൊട്ട് താഴെയാണ് മാലിദ്വീപ്സ് ഒക്കെ വരുന്നത്, കൽപ്പേനി ഇവിടെയാണ് തന്നെ ക്യാപിറ്റൽ കൽപ്പേനി. ഓക്കെ, ഇതിലേക്കുള്ള കിലോമീറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് ഞാൻ ഇതിന്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്, സുന്ദി അതെടുത്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നമ്മുടെ ടെലിഗ്രാമിൽ ചാനൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമന്റ്സുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ,
ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം.